നമസ്കാരം എല്ലാവർക്കും ലിയോണാർഡോ വോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയൊരു എപ്പിസോഡാണ്. നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പുതിയ പയ്യനാണ്. ഇവനാണ് ഓസ്കർ. ഇവൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസ് പുറത്ത് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവൻ വീഡിയോ മുന്നിൽ വരുന്നത്. ഇവനിപ്പോൾ ഒരു ഒന്നര വയസ്സാവുന്നു. വന്നിട്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ, 10-15 ദിവസമായതേ ഉള്ളൂ. ആളുടെ വെയിറ്റ് കുറേ കുറഞ്ഞിട്ടുള്ളത്. സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആളൊരു നല്ലൊരു ഷേപ്പിലേക്ക് ആവാൻ വേണ്ടി ടൈം എടുക്കും. പക്ഷെ വന്നതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആവശ്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവനിപ്പോൾ ഒന്നര വയസ്സായി. പിന്നെ ഇത് ക്രോപ്പ് ചെയ്തതാണ് ഈ ചെവി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സംശയം തോന്നാം, ചെവി ഇല്ലേന്ന്. ചെവി ഉണ്ട്, പക്ഷേ അത് ക്രോപ്പ് ചെയ്തതാണ്. കുറച്ച് നന്നായിട്ട് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്, ടെയിലും ഡോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ ഈ കളർ കോമ്പിനേഷൻ, ഈ ഒരു ബ്രീഡിന് നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ കളറിൽ വരുന്നത്. പല കളറിൽ വരുന്നുണ്ട് ഇത്. ഒരു ഇതിന് ഇതേ കളറൊന്നുമല്ല, പല കളറിലേക്കാണ് ഇതിൻ്റെ പപ്പീസ് വരുന്നത്. പപ്പീസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ അത് ശരിക്കും ഒരു ടെഡി ബിയറിൻ്റെ അതുപോലെ ഇരിക്കും. ഡോഗ്സ് സ്ട്രോങ് ആണ്, ഇതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ സൈസ് സാധാരണ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത്രയും വലിയ സൈസ് ആകുമ്പോൾ ഇതിന് എന്തെങ്കിലും പ്രശ്നം, ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, ബോൺസ് ജോയിൻസ് പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്. വെച്ചാൽ നമ്മളിവിടെ ഇല്ല, ഇപ്പോൾ നിലവിലുള്ള എല്ലാ ബ്രീഡ്സിനെക്കാട്ടിയും സ്ട്രോങ് തന്നെ പറയാം ഇവർ. അത്രയും സൈസുണ്ട്, അതുപോലെ സ്ട്രോങ്ങുമാണ്, ഹെൽത്തിയുമാണ്. ഈ ഹെൽത്തി സംബന്ധമായ യാതൊരു ഇഷ്യൂസും ഇവർക്ക് അങ്ങനെ വരുന്നില്ല. പിന്നെ ഇവരെ കോട്ടിംഗ് ആണെങ്കിൽ ഇതിപ്പോൾ പുതിയ ഹെയർ വരുന്നതാണ്. ഓൾറെഡി അവിടുത്തെ കാലാവസ്ഥ മൈനസ് ആയിരുന്നു, -23 ആ സമയത്ത്. അത് അവിടെ ആ ടെമ്പറേച്ചർ എത്തിയിരുന്നു. അതൊക്കെ ആ സമയത്ത് കുറച്ച് നന്നായി ഹെയർ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പൊഴിഞ്ഞുകൊണ്ട് പുതിയ ഹെയർ വരികയാണ്. ഇതുണ്ടോ ആളുടെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീത്തേനെ പോലെ അല്ലേ അല്ല. റീത്താണെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ മാത്രമേ ശരിക്കും പറഞ്ഞ കമ്പനി ഉള്ളൂ. ഇവൻ ആരോട് വേണമെങ്കിൽ കമ്പനി ആവാം, ആർക്ക് വേണമെങ്കിൽ നിന്ന് ഫോട്ടോ എടുക്കാം, അത്രയും ഫ്രണ്ട്ലിയാണ്. ഇവൻ്റെ ഈ പ്രായത്തിൻ്റെ കളിയുണ്ട്, തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ പുതിയ ആക്ടിവിറ്റി ഒന്നും ആൾക്കിത് ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ ബൈറ്റ് നല്ല അടിപൊളി ബൈറ്റാണ് കേട്ടോ. കാണിച്ചടാ, പല്ലാണിച്ചടാ, പല്ലണിക്കടാ. അതുപോലെ തന്നെ എൻ്റെ സ്ട്രോങ് പാസ്റ്റേൺ, അതല്ല നല്ല സ്ട്രോങ് സാധനമാണ്. എണിച്ചടാ, എണിച്ച് ഓസ്കർ ബാ, എണിച്ച്. അവൻ്റെ പാസ്റ്റേൺ നല്ല സ്ട്രോങ് പാസ്റ്റേൺ ആണ്. എന്തായാലും അടുത്ത ബ്രീഡിംഗ് ലെവലിലേക്ക് നമ്മൾ ഇവനെ പ്രതീക്ഷിക്കുന്നത്. ഇവൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് റീത്ത ഹീറ്റിലേക്ക് വരാനായിട്ടുണ്ട്. ഫസ്റ്റ് മേറ്റിംഗ് ഉടനെ ഉണ്ടാവും. സാധാരണ നമ്മൾ കാണുന്ന അലബായി കുറച്ച് വെയിറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇവന് സൈസ് കുറവുന്നത്. അതായത് സാധാരണ നമ്മൾ കാണുമ്പോൾ അലബായ്സ് ഒരു 100 കിലോ വരെ വെയിറ്റ് വരുന്നുണ്ട് ഡോഗ്സിന്. നമ്മുടെ റീത്തേരെ ഒരു ലിറ്റർ മേറ്റ് ഉണ്ടായിരുന്നു, ആ മെയിലിന് 94 കിലോ ആയിരുന്നു വെയിറ്റ് ഉണ്ടായത്. അവൻ 10 മാസം ആകുമ്പോൾ മരിച്ചു പോയി, അവിടെ ഹീറ്റ് സ്ട്രോക്ക് ആയതാണ്. ഇപ്പോൾ ഇവൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കുകയാണിത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ചിട്ടുള്ളത്. പിന്നെ ഇവൻ്റെ ഏജ് ഇപ്പോൾ 1.5 വയസ്സായിട്ടേ ഉള്ളൂ. ഈ ഡോഗ്സ് ബ്രീഡ് ഈ ബ്രീഡ് എന്ന് വെച്ചാൽ ഒരു 2.5 വയസ്സ് വരെ ശരിക്കും ഒരു മെച്യൂരിറ്റി 2.5 വയസ്സാണ്. അപ്പോൾ ആ 2.5 വയസ്സാകുമ്പോഴേക്കും ഒന്നും കൂടി ഡെവലപ്പ് ആകുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇവൻ ഈ ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത്, വരുന്ന ട്രാവലിങ്ങിൻ്റെ സമയത്തുള്ളതായിട്ട് നന്നായി സ്റ്റേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവൻ്റെ ഹൈറ്റും ശരിക്കും ഒന്ന് മെഷർ ചെയ്തിട്ടില്ല. പിന്നെ എന്തായാലും റീത്തനേക്കാളും ഇവൻ ഹൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വീഡിയോ കാണിക്കാം. ഇവൻ വന്നത് ഉക്രൈനിൽ നിന്നാണ്. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. ഉക്രൈനിൽ പോയത് ഒരാവശ്യം നമുക്ക് ഇവിടുത്തേക്ക് പുതിയ ബ്രീഡ്സിനെ എടുക്കാനും കൂടിയാണ്. അതായത് കങ്കൽ, അലബായി, പിന്നെ ഓൾക്കതാവോ. ഓൾക്കതാവോ എന്ന് വെച്ചിട്ട് പുതിയ ബ്രീഡാണ്, ഇവിടെ ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഉക്രൈനിൽ തന്നെ റെയറാണ് ആ ബ്രീഡ്. നമുക്കൊരു മെയിലും ഫീമെയിലും അവിടെ ഉണ്ട്. നമുക്ക് അവിടെ ഉള്ളത് ഇപ്പോൾ ഉക്രൈനിൽ ഇനിയിപ്പോൾ 2 മെയിലുണ്ട്, പിന്നെ ഒരു 4 ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ വൈകാതെ ഒരാഴ്ച ഇങ്ങോട്ട് കയറും. ഇവനെ ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഓൾറെഡി അവിടെ മേറ്റ് ചെയ്ത് റിസൾട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവനെ ഇങ്ങോട്ട് എടുത്തത്. ഇവനെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നുണ്ട് വീഡിയോ കോളിലൂടെയായിട്ട്. ഇവൻ ആള് ഫ്രണ്ട്ലിയാണ്. ഇവൻ അവരുടെ 5 ഡോഗ്സ് ഒരുമിച്ചുണ്ടായ സമയത്ത് ഇവൻ തന്നെയായിരുന്നു അതിൽ കിങ് കാരണം അവർ തമ്മിൽ ഒന്ന് ചെറിയൊരു സൗന്ദര്യപ്പണക്കലുണ്ടാവും. പക്ഷേ ഇവനാണ് അവിടുത്തെ രാജാവ്, അത്രയും പവറാണ്. അതിന് വേറൊരു മെയിലിൻ്റെ നമുക്ക് അവിടെ ഉള്ളത് വൈറ്റാണ്, ഫുൾ വൈറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിമക്കാരഡിനെ പോലെ ഉണ്ടാവും. പിന്നൊരു മെയിൽ, പുതിയ മെയിൽ വന്നതാണ്. ആ മെയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റും ബ്ലാക്കും മിക്സ്ഡ് കളറാണ്. പിന്നെ നമുക്ക് പുതിയൊരു ഫീമെയിൽ പപ്പി കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതൊരു 3-4 മാസം പ്രായമുള്ളതാണ്. അപ്പോൾ അവളും കൂടി പുതിയ ഒരു ബ്രീഡിംഗ് സ്റ്റോക്കിലേക്ക് വരുന്നതാണ്. ഞാനവിടെ പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഒരു ട്രെയിനിങ് ഉണ്ട്. നമുക്കവിടെ ഷോർട്ട് ട്രെയിനിങ് ചെയ്യണം, പിന്നെ അവിടെ ഒരു കെനൽ സ്റ്റാർട്ട് ചെയ്യണം,
പിന്നെ ഒരു കുറച്ച് പുതിയ ബ്രീഡ്സിനെ കളക്ട് ചെയ്യണം. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് പോയത്. അപ്പോൾ നമ്മുടെ അടുത്തും നല്ല കാലാവസ്ഥ എന്ന് വെച്ചാലും -23, -21 അതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കൊറോണ ഇഷ്യൂസ് എല്ലാം കാരണം നമുക്ക് എല്ലാം ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇനി ഇവരുടെ ബ്രീഡിങ് ചെയ്യണം. അലബായിയുടെ ബ്രീഡിങ്ങിനാണ് നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അലബായി കങ്കൾ കങ്കൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് വെൽപ്പെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓൾറെഡി നമ്മളൊരു ഫീമെയിൽ അവിടെ ഉണ്ട്. ഈ ഒരു ബ്രീഡിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് ഒരുപാട് ഇമ്പോർട്ട് ഡോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോഗ്സിനെല്ലാം ഇവിടെ വന്നിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടി ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ഇവനിപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 10-15 ദിവസം ആയതേ ഉള്ളൂ ഇവൻ ഇവിടെ സെറ്റാണ്. ഇവന് ACയുടെയോ മറ്റൊരു ടെമ്പറേച്ചറിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇവന് ഈ ഹെയർ ഷെഡിങ് ഉണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. നമ്മൾ മറ്റു ഡോഗ്സിനെ കൊണ്ടുവരുന്ന സമയത്ത് അവർ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ആകാൻ വേണ്ടി ടൈം എടുക്കുന്നുണ്ട്. നോർമലി ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട്, മറ്റ് ബീഗൾ എല്ലാം ശരി, അവർക്ക് നമ്മുടെ ഈ ക്ലൈമറ്റിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ബ്രീഡിൽ കണ്ട പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. ഇവരിവിടെ വന്ന് 15 ദിവസമായതേ ഉള്ളൂ, ഇവനിവിടെ ഓക്കെയാണ്. ഇവന് ഹെൽത്തുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവന് ആകെയുള്ള ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെയർ ഫോൾ ഉണ്ട്, അതായത് ഷെഡിങ് ഉണ്ട്. വേറെ ഒരു പ്രശ്നങ്ങളും ഇവന് ഇതുവരെ ഇല്ല. നമ്മൾ ഇവനവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇവന് ഏകദേശം ഒരു 75 above വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് ഒരു 20 kg പൊട്ടിച്ചാണ് ഇവിടെ എത്തിച്ചത്. ഇനിയിപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ പുതിയൊരു വീട് എന്തായാലും വരും, അവൻ്റെ ഫുൾ ഭംഗിയുണ്ട്. ഇവൻ ഇപ്പോൾ ഒന്ന് 10-15 ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. കാരണം ഇവിടെ ഇങ്ങനത്തെ ഒരു ഡോഗ് ഉണ്ട് നിങ്ങൾ അറിയണം. നമ്മൾക്ക് കേരളത്തിലും അലബായി ഉണ്ട്, കേരളത്തിൽ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ കനകപ്പള്ളിയിൽ അലബായി ഉണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയണം. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവൻ ഓൾറെഡി മേറ്റ് ചെയ്ത് ലിറ്റർ ഇറങ്ങിയതാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്നത്. ഇവൻ ഓൾറെഡി സർട്ടിഫൈഡ് ആണ്, അതായത് ഉക്രൈനിലെ ഒരു ക്ലബ്ബിൽ ഇവൻ സർട്ടിഫൈഡ് ആണ്. ഇവനും റീത്തിയും രണ്ടാളും സെയിം ക്ലബ്ബാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ KCI നമ്മളെ ഈ ഒരു ബ്രീഡിനെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുവരെ ഇങ്ങനത്തെ ഒരു ബ്രീഡ്സ് ഇന്ത്യയിലും ബ്രീഡ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ പേപ്പർ രജിസ്ട്രേഷൻ നമുക്ക് അൺനോണായി ചെയ്യേണ്ടി വരും ചിലപ്പോൾ. കാരണം ആ ഒരു ക്ലബ്ബ് നമ്മളെ FCA ഇല്ലാത്ത ക്ലബ്ബാണ്. അതുകൊണ്ട് ആ ഒരു KCA ട്രാൻസ്ഫർ ചെയ്യുന്ന റിസ്ക് ആണ്. ഇവനും റീത്തയും വേറൊരു ക്ലബ്ബിലാണ്, അതായത് യൂറോപ്യൻ യൂണിയനിൽ ചെറിയ വേറെ ക്ലബ്ബുകളുണ്ട്, നമ്മൾ ഇതുപോലെ FCA മാത്രമല്ല. അപ്പോൾ ആ ഒരു ക്ലബ്ബിലാണ് ഇവനും റീത്തയും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ KCA ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത് KCA ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇവരെ നമുക്ക് അൺനോണായി ചെയ്യേണ്ടി വരും KCA. എന്നാൽ മാത്രമേ ഇവരെ സർട്ടിഫിക്കേഷൻ നമുക്ക് അപ്രൂവ് ആയി കിട്ടൂ. സർട്ടിഫിക്കറ്റിൻ്റെ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം പുതിയ ബ്രീഡാണ്, നിലവിലില്ലാത്തൊരു ബ്രീഡാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഉടനെ ചെയ്തു തരും. ഇവൻ വന്ന ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അലബായി എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു റയർ ബ്രീഡായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു മെയിലിനെയും കൂടി കാണിച്ചൊക്കെ വിചാരിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അലബായിയുടെ നല്ല പപ്പീസ് നമ്മൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രീഡിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഗാർഡിങ് പർപ്പസിനാണ്. ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ തോട്ടങ്ങളിലേക്ക് ഒരു സെക്യൂരിറ്റി ആവശ്യങ്ങൾക്ക് ഇവരൊരാളുണ്ടെങ്കിൽ മതി. കാരണം അത്രയും ഹെവിയാണ് ഡോഗ്സ്. നമ്മളെ ഇനിയുള്ള ഫോക്കസ് ചെയ്യുന്നത് ഇവൻ്റെ ബ്രീഡിങ്ങിലേക്കാണ്. ഇവൻ റീത്ത, നമുക്ക് രണ്ട് അലബായി ഉണ്ട്. അപ്പോൾ രണ്ടാളുടെയും തമ്മിലൊരു കോമ്പിനേഷൻ അടുത്ത് പ്രതീക്ഷിക്കുന്നത്. റീത്ത ഇപ്പോൾ ഉടനെ ഹീറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അടുത്ത ഒരു ലിറ്ററാണ്, അലബായിയുടെ ഒരു ഫസ്റ്റ് ക്ലാസ് ലിറ്റർ. അതിന് സമയം അപ്പോൾ റീത്ത ഇപ്പോൾ ഹീറ്റിലേക്ക് ആവുന്നതേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ലിറ്റർ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവരുടെ ഒരു ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വലിയ തോട്ടങ്ങളിലേക്കും നമുക്ക് ഒരു ഗാർഡിങ്ങിന് വേണ്ടിയിട്ടും ഏതൊരു വീട്ടിലേക്കും നമുക്ക് ഒരു ഡോഗിനെ എടുത്തു വെക്കാം. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. റീത്തേനെ കണ്ട് പേടിച്ച ആൾക്കാർ ചിലപ്പോൾ ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരം ആൾ മാറിപ്പോകും. കാരണം ഇത്രയും സിമ്പിളാണ് അലബായി. അലബായി കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അലബായി എന്ന് പറഞ്ഞ വീട് അത്ര ഒരു ടെററല്ല, ഫ്രണ്ട്ലിയാണ്. പക്ഷെ നമ്മളത് വേണ്ടെന്ന രീതി കൈകാര്യം ചെയ്യുന്നത് മാത്രം. ഇത് കളിയാണ്. ഇവൻ്റെ പ്രായത്തിനനുസരിച്ചിട്ട് കളിയാണ് കളിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇവരുടെ ബ്രീഡിങ് ആണ്. അതായത് ഇവരുടെ ബ്രീഡിങ്ങിലൂടെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹ്യൂജ് ബ്രീഡ്സിനെ മറ്റുള്ളവർക്ക് അവരെ ഗാർഡിങ് ആവശ്യത്തിന് വേണ്ടി കൊടുക്കുക. ഇനിയും ഡോഗ്സ് വരാനുണ്ട്. ഇനി വരുന്നതും ഇതുപോലെ തന്നെ ഹെവി ഡോഗ്സ് ആണ്. അപ്പോൾ അവരെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ രണ്ട് ഡോഗ്സ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ബ്രീഡിങ് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓസ്കർ വന്ന സന്തോഷം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കൂടുതൽ കാര്യങ്ങളും ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.
എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രീത, ഓസ്കർ എല്ലാവരും ഒരുമിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാം. ബൈ.